മമ്മൂട്ടി ചിത്രം തീപ്പിട്ടി ചന്ദ്രൻ നടക്കുവാതിരിക്കാനുള്ള കാരണം ഹലോ ആയിരുന്നു. ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്, മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടും കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. മമ്മൂട്ടി ചിത്രം തീപ്പിട്ടി ചന്ദ്രൻ നടക്കുവാതിരിക്കാനുള്ള കാരണം ഹലോ ആയിരുന്നു. ഒരു സമയത്ത് മമ്മൂട്ടി ആരാധകർ വളരെ പ്രതീക്ഷകളോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു തീപ്പിട്ടി ചന്ദ്രൻ എന്ന പ്രൊജക്ട്. എന്നാൽ മറ്റു പല കാരണങ്ങളാലും തീപ്പിട്ടി ചന്ദ്രനായി മമ്മൂട്ടി എത്തിയില്ല. അതിനു പിന്നിലെ കാരണങ്ങളെ കുറിച്ച് വിരൽ ചൂണ്ടുകയാണ് പ്രമുഖ എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ ബിപിൻ ചന്ദ്രൻ തന്റെ പുതിയ പുസ്തകമായ ചന്ദ്രഹാസം എന്ന പുസ്തകത്തിലൂടെ. ഒരിക്കൽ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകത്തിന്റെ വിശേഷങ്ങളുമായി അദ്ദേഹത്തിന്റെ വീട്ടിൽ സന്ദർശിക്കുകയുണ്ടായി. മനസ്സിൽ ഒരുപാട് കാലം സൂക്ഷിച്ച ഒരു കഥ പറയട്ടെ എന്ന് ഒരു ധൈര്യത്തിൽ പറഞ്ഞു. ആ ചോദ്യം കേട്ട മാത്രമേ പറഞ്ഞുകൊള്ളൂ എന്ന് മമ്മൂക്കയും. പക്ഷെ കഥ കേൾക്കാനൊന്നും സമയമില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ മറുപടി. ശേഷം വീടെല്ലാം ചുറ്റിക്കാണിച്ച് 5 മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞുകൊള്ളൂ എന്നാണ് അദ്ദേഹം മൊഴിഞ്ഞത്. അത് കേട്ടതിന്റെ ആവേശത്തിൽ ഞാൻ കഥ പറഞ്ഞു തുടങ്ങി. 5 മിനിറ്റ് നൽകിയ സമയം അരമണിക്കൂറിന് മുകളിൽ പോയി. അദ്ദേഹം വളരെ ആസ്വദിച്ച് തന്നെ കഥ കേട്ടു. കഥ ഒരു പോയിന്റിലെത്തിയപ്പോൾ അദ്ദേഹം ഇനി മതി എന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് അടുത്തത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തീപ്പെട്ടി ചന്ദ്രന്റെ ലൈൻ. മാത്രമല്ല മോഹൻലാൽ ചിത്രമായ ഹലോയും ഇതേ ട്രാക്കാണെന്ന് കേൾക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. പിന്നീട് ഹലോ വളരെ വേഗത്തിൽ സംഭവിച്ചതിനാൽ തീപ്പെട്ടി ചന്ദ്രന് ആവർത്തനം വരുമോ എന്ന ഭയന്ന് ചിത്രം ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. മമ്മൂട്ടി ചിത്രങ്ങളായ വേഷം, ബസ് കണ്ടക്ടർ, രാപ്പകൽ എന്നിവയ്ക്ക് തിരക്കഥ ഒരുക്കിയ TRS ആക്കാണ് തീപ്പെട്ടി ചന്ദ്രന്റെ രചന ഒരുക്കിയത്. മുഴുക്കുടിയനായ ഓട്ടോ ഡ്രൈവർ തീപ്പെട്ടി ചന്ദ്രന് ദുരന്ത സ്മരണകളുടെ ഒരു ഭൂതകാലമാണ് ഉണ്ടായിരുന്നത്. കോഴിക്കോട് നഗരത്തിൽ ഓട്ടോയോടിക്കുന്ന അയാൾ നഗരത്തിലെ എല്ലാ ബാറുകളിലും എത്തും. ആദ്യത്തെ പെഗ്ഗകത്ത ചെല്ലുന്നതോടെ ചന്ദ്രൻ മറ്റൊരാളായി മാറും. ഇതായിരുന്നു ചിത്രത്തിന്റെ വൺ ലൈൻ. പിന്നീട് ബിപിൻ ചന്ദ്രൻ മമ്മൂട്ടിയോട് പറഞ്ഞ കഥ പൊളിച്ചെഴുതി പൃഥ്വിരാജിനെ നായകനാക്കി പാവാട എന്ന പേരിൽ ആ സിനിമ സംഭവിക്കുകയും ചെയ്തു. ഏതായാലും ഈ ഒരു സിനിമ അന്ന് ഇറങ്ങാതിരുന്നത് നന്നായി എന്നാണ് മമ്മൂട്ടിയുടെ ആരാധകർ പറയുന്നത്. കാരണം ഒരുപക്ഷെ ഹലോയെ കോപ്പിയടിച്ച് മമ്മൂക്ക ചെയ്ത സിനിമ എന്ന് ആ സിനിമ അറിയപ്പെട്ടാനെ. പിന്നീട് പൃഥ്വിരാജിനെ നല്ലൊരു ഹിറ്റ് സമ്മാനിക്കുവാനും ഈ സിനിമയ്ക്ക് സാധിച്ചു. തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ആംഗിളിലായിരുന്നു തിരക്കഥ പിന്നീട് രചിച്ചത്. അതങ്ങനെ പാവാടയിലെ പാവാട ജോയായി മാറുകയും ചെയ്തു. അത് പൃഥ്വിരാജിനെ സംബന്ധിച്ചുള്ള മികച്ചൊരു സിനിമയായി മാറുകയും ചെയ്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കടന്ന് കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.